ചെറിയ ശ്രമം വലിയ പ്രതിഫലം എന്നാണ് എന്റെ സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട എന്റെ വിഷയം. ചെറിയ ശ്രമം നടത്തിയാൽ വലിയ പ്രതിഫലം കിട്ടും. അത് കിട്ടാൻ ഒരു വഴി ഖുർആൻ മാത്രമാണ്. ചെറിയ ശ്രമം വലിയ പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിക്കട്ടെ, ചെറിയൊരു സൂറത്തല്ലേ പരിശുദ്ധ ഖുർആനിലെ സൂറത്തെ ഇഖ്ലാസ്? അത് സുലുസുൽ ഖുർആനാണ്, അത് സുലുസുൽ ഖുർആനാണ്. ഒരു തവണ നിങ്ങൾക്ക് ഖുർആൻ പൂർണാർത്ഥത്തിൽ ഓതി തീർക്കണമെങ്കിൽ മൂന്ന് തവണ ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ മതി. ഈ ഖുർആനിന്റെ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ഈ സംസാരം കേട്ടിറങ്ങിപ്പോയാൽ പോരാ. ഇവിടെ നടക്കുന്ന സംസാരങ്ങളിൽ നമുക്ക് ആഖിറത്തിൽ വിജയിയാകാൻ സാധിക്കുന്ന എന്തൊക്കെ നസീഹത്തുകൾ കിട്ടുന്നുണ്ടോ അത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുക്കമാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കെ തന്റെ അനുജന്മാരിങ്ങനെ ഒരുമിച്ച് കൂടി ഒരു മജ്‌ലിസിൽ വെച്ച് ചോദിക്കുന്നു, അയഅജിസു അഹദുക്കും അയഖ്റ ഫീ ലൈല സുലുസുൽ ഖുർആൻ? റസൂലുള്ള അവിടെ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കാ ഇപ്പോ ഖുർആനിലൊരു മൂന്നിലൊരു ഭാഗം മോദി തീർക്കാൻ സാധിക്കുക? റസൂലുള്ള ചോദിക്കുകയാണ്, ആർക്കതിന് സാധിക്കും? ആ സമയത്ത് ആലു റസൂലുള്ളാഹിനോട് ചോദിച്ചു, കൈഫ യഖ്റഉ സുലുസുൽ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂലേ എങ്ങനെയാണ് നിങ്ങൾക്ക് മൂന്നിലൊരു ഭാഗം ഈ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഓതി തീർക്കാൻ സാധിക്കുക? ഞങ്ങൾ അശക്തരാ, ഞങ്ങൾക്കതിന് സാധ്യമല്ലെന്ന് സഹാബത്തിൽ ചില ആളുകൾ പറഞ്ഞപ്പോ പ്രവാചകൻ തിരുമേനി പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസുൽ ഖുർആൻ. ഇഖ്ലാസ് സൂറത്ത് ഓതിക്കോ, മൂന്നിലൊരു ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം മഹത്തരമായ ഒരു വാക്കാണിത്! ഖുർആൻ ഓതുന്നത് പ്രതിഫലമല്ലേ? അലിഫ് ലാം മീം എന്ന് ചൊല്ലിയാൽ അലിഫ് കൂലി, ലാം കൂലി, മീം കൂലി. പ്രവാചകൻ തിരുമേനി പറയുന്നു, മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ, ഒരു ഹർഫ് ഖുർആൻ ഓതിയാൽ, ഫലഹു ഹസന, ഒരു നന്മയുണ്ട്. വൽ ഹസനത്തു ബി അശരി അംസാലിഹാ, ഒരു നന്മ പത്തരട്ടി വരെ, അഥവാ പത്ത് നന്മകൾ. വലിഫ്ലാമി മോദിയാൽ മൂന്ന് പത്തത്രേ, മുപ്പത് കൂലിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അരച്ചു നോക്ക്, പരിശുദ്ധ ഖുർആൻ മൂന്നിലൊരു ഭാഗം മോദി തീർക്കാൻ നമ്മൾ എത്ര സാഹസപ്പെടണം. എന്നാൽ ഈ സൂറത്ത് ഒരു തവണ ഓതിയാൽ, മഹാനായ റസൂലുള്ള പറയുന്നു സുലുസുൽ ഖുർആനാണ്. ഞാൻ സൂചിപ്പിക്കട്ടെ, ഖുർആൻ ഓതി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും ഒരു മൂന്ന് വട്ടം ഇഖ്ലാസ് സൂറത്ത് ഈ നിയത്തോടു കൂടി ഓതിയാൽ ഖുർആൻ കംപ്ലീറ്റ് ഓതിയ കൂലി കരുണാവാർജിയായ റബ്ബ് നൽകും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു എങ്ങനെയെങ്കിലും ഞാനും നിങ്ങളും സ്വർഗത്തിന്റെ അഖിലുകാരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ അഖിലുകാരായി ഞാനും നിങ്ങളും എത്തിപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നവടെ ചെന്നുവരാൻ ഈ സൂറത്തിന്റെ മഹത്വത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരു സഹാബിയെ പ്രവാചകൻ തിരുമേനി സ്ഥലത്തേക്ക് ഇമാമത്തിനായി നിർദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തെ അവിടെ ഇമാമായി നിർദ്ദേശിച്ചു, അദ്ദേഹം ഇമാമായി തുടരുന്നു. മൗമൂമിങ്ങൾക്ക് ചെറിയൊരു കംപ്ലൈന്റ്, നബി അദ്ദേഹം എപ്പോഴും സൂറത്ത് ഇഖ്ലാസാണ് ഓതാറുള്ളത്. എപ്പോഴും മൂപ്പര് പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഇഖ്ലാസ് സൂറത്താണ് ഓതുന്നത്. ഫാത്തി കഴിഞ്ഞാൽ മൂപ്പയുടെ നാവിൽ വരുന്ന ഇഖ്ലാസ് സൂറത്താണ്. അപ്പൊ റസൂലുള്ളാഹി കംപ്ലൈന്റ് പറഞ്ഞു, നബിയെ എപ്പോഴും ഞങ്ങൾ ഇമാമിന്റെ നാവിൽ വരുന്ന ഇഖ്ലാസ് സൂറത്താണ്. അപ്പൊ റസൂലുള്ളാഹി വിളിച്ചു, എന്താ സൂറത്തെ അങ്ങനെ? അള്ളാന്റെ റസൂൽ കാര്യം അറിയാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോ, നബിയെ ഹുബ്ബുക്കയ്യാ, എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമാണ് പ്രവാചകരെ, എനിക്കതിനോട് ഭയങ്കര താല്പര്യമാണ് പ്രവാചകരെ. റസൂലുള്ള പറഞ്ഞു, എന്നാലേ ഇനി ഇഖ്ലാസ് സൂറത്ത് ഓതാൻ വരട്ടെ, ഇനി വേറുള്ള സൂറത്ത് ഓത്. എന്നല്ല പ്രിയപ്പെട്ടവരെ റസൂലുള്ള പറഞ്ഞത്, ഹുബ്ബുക്കയ്യാ അത് ഖലഖല്ലാഹുൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് സൂറത്ത് വല്ലാത്തൊരു സൂറത്താണ്. ഖുർആനിലെ സുലുസുൽ ഖുർആനാണ്, അതേ ഇസ്ലാമിന്റെ അടിത്തറയാണ് ആ സൂറത്ത്. ഞാൻ സൂചിപ്പിക്കുന്നത് ആ സൂറത്തിന്റെ മഹബ്, ആ സൂറത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഖുർആൻ പാരായണം നമുക്ക് സ്വർഗത്തിലേക്ക് ഉയരാനുള്ളൊരു വഴിയാണ്. എത്ര ഖുർആൻ ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ടോ, എത്രമാത്രം നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ, അത്രക്കും ഉയർച്ച നാളെ പരലോകത്ത് കിട്ടും. പരിശുദ്ധ പ്രവാചകൻ ഒരു ഹദീസിൽ സൂചിപ്പിക്കാൻ, യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആന്റെ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് പറയും. ഈ ഹദീസ് കേൾക്കുമ്പോ ഈ മജ്‌ലിസ് ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ സൗഭാഗ്യം ലഭിക്കണം. യുഖാലു ലിസാഹിബിൽ ഖുർആൻ, ഖുർആന്റെ ആളുകളോട് അല്ലാഹു പറയും, ഇഖ്റഉ വർതഖി, ഓതി ഓതി കയറിപ്പോയിക്കോ, ഓതി ഓതി നീ കയറിപ്പോകണം വറത്തിൽ, കെമാക്കുണ്ട തുറത്തിൽ ഫി ദുനിയാ, ദുനിയാവിൽ നല്ലവണ്ണം ഖുർആൻ പാരായണം ചെയ്തവനായിരുന്നല്ലോ നീ, ഓതി ഓതി കയറിപ്പോയിക്കോ. ഈ ക്ലാസ് കേൾക്കുന്ന, ഈ സമ്മേളനത്തിൽ ഭാഗവാക്കാകാൻ വന്ന പ്രിയപ്പെട്ടവരെ, ഖുർആൻ എടുത്തു എന്ന സ്വഭാവമുണ്ടോ? ദിവസവും ഖുർആൻ കയ്യിൽ നിന്ന് കൊയ്യിലെടുക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ല പറയാ, ഓതി ഓതി കയറിപ്പോയിക്കോ. ഫൈന മൻസിലക്ക, നിന്റെ സ്വർഗത്തിലെ പദവി എവിടെയാണെന്നോ, ഇന്ത ആഖിരി ആയത്ത് ഖറൂഹ, നീ ഓതുന്ന അവസാനത്തെ, അപ്പൊ എത്ര ഖുർആൻ ഹിഫ്ലായോ, എത്ര ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടോ, അത്രക്കും ഉയർച്ച കിട്ടും. പ്രിയപ്പെട്ടവരെ, അപകം കിട്ടാനുള്ള ഏറ്റവും വലിയൊരു മഴി, നമ്മൾ എന്തൊക്കെ അമലുകൾ സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട്, ഖുർആൻ നെഞ്ചിലേറ്റി ആ ഖുർആന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ സ്വർഗപ്രവേശനം സാധ്യമാകും. മഹാനായ പ്രവാചകൻ തിരുമേനി മറ്റൊരു ആയത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി പറഞ്ഞു,
എല്ലാ ഫർള് സലയുടെ ശേഷമായ ദിവസം ഇല്ലിയാൽ സ്വർഗം കിട്ടാൻ മരണം മാത്രം മതിയെന്ന്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഖുർആന്റെ വചനങ്ങളുടെ മഹത്വമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വചനത്തിന് മഹത്വമുണ്ടോ? എല്ലാ ഫർള് സലക്ക് ശേഷവും ആയത്ത് ഖുദ്സി ഇല്ലിയാൽ ലം യംനഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അയ്മൂത്ത്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വെറും മരണം മാത്രം മതിയെന്ന്. എന്താ ആയത്തുൽ ഖുർസി? അളളുമായ ഫിക്താബിൽ ശ്രേഷ്ഠമായ വചനമാണ്. അള്ളാഹുവിന്റെ മഹനീയ നാമങ്ങൾ ഒരു നാലഞ്ചെണ്ണം വന്നൊരായത്താണത്. സുഹൃത്തുക്കളെ, എല്ലാ ഫർദ് സ്വലയ്ക്ക് ശേഷം ആയത്തു ഖുസ്സി എല്ലണം. ഈ ഇരിക്കണ എനിക്കും നിങ്ങൾക്കും ആയത്തു ഖുസ്സി കാണാതെ അറിയണം. നമ്മുടെ മക്കളെ നമ്മൾ കാണാതെ പഠിപ്പിക്കണം. ഉറങ്ങാൻ കിടക്കുന്ന സമയം ചെല്ലാൻ ആവശ്യപ്പെടണം. ഫർദ് സ്വലയുടെ ശേഷം ചെല്ലാൻ ആവശ്യപ്പെടണം. അതുക്കാർ സബാഹിലും മസായിലും ആയത്തു ഖുസ്സി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. റസൂലുള്ള പറയാ, സ്വർഗം കിട്ടാനേ എല്ലാ ഫർദ് സ്വലയുടെ ശേഷവും ആയത്തു ഖുസ്സി ഇല്ലേ മതിയെന്ന്. എന്താ ഉദ്ദേശ്യം? നിസ്കാരമല്ല, നോമ്പുമല്ല, മറ്റോ മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധല്ല. ഇത് ചെല്ലിയ സ്വർഗം കിട്ടും എന്ന് പറയാൻ കാരണം എന്താണ്? ആയത്തു ഖുസ്സി മനസ്സിലാക്കി, അള്ളാഹനെ മനസ്സിലാക്കി, അവൻ മുവഹിദാകും. ഷിർക്കിന്റെ അംശം അവന്റെ ജീവിതത്തിൽ വരൂല. അപകടങ്ങൾ അവന്റെ ജീവിതത്തിൽ വരില്ല. അതാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ എന്റെ സമയം അനുവദിക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ഫർളു സ്വലയ്ക്ക് ശേഷവും ആയത്തുൽ ഖുസ്സി എല്ലണം. കടന്നുറങ്ങുന്ന സമയത്ത് ആയത്തുൽ ഖുസ്സി എല്ലണം. പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് സ്വർഗപ്രവേശനം സുനിശ്ചിതമാക്കാൻ ഈ ആയത്ത് അളമായ ഫീ കിതാബില്ല എന്ന് റസൂലുള്ള പറഞ്ഞ ഈ വചനം കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി പറയാം. മഹാനായ റസൂലുള്ളാഹി മറ്റൊരിക്കൽ പറഞ്ഞു, ഗൾഫ് സൂറത്തിന്റെ മഹത്വം അറിയാത്തവരാരായി കൂട്ടത്തിൽ? ഗൾഫ് സൂറത്തിന്റെ മഹത്വം ഗൾഫിലെ പത്തായത്ത് അറിയാത്തവരാണെങ്കിൽ ഈ കൂട്ടത്തിലുണ്ടോ? അല്ലെങ്കിൽ പഠിച്ചോളി, പഠിച്ചോളി പ്രിയപ്പെട്ടവരെ. മൻ ഹഫിള, റസൂലുള്ള പറയാ, അശ്ര ആയ മിൻ ഔവലി സൂറത്തിൽ ഗൾഫ്, പരിശുദ്ധ ഖുർആനിലെ ഗൾഫ് സൂറത്തിലെ ആദ്യത്തെ ഒരു പത്തായത്ത് എനിക്കും നിങ്ങൾക്കും ഹിദിസ്തമാണെങ്കിൽ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവൻ ഇസ്മത്തുണ്ട്, സുരക്ഷയുണ്ട്, അള്ളവനെ കാക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എത്ര നിതാന്ത ജാഗ്രത നമ്മൾ കൈക്കൊള്ളുന്നുണ്ട് അല്ലേ? ഡോക്ടറിൽ പോയി, ചെറിയ അസുഖാണെന്ന് അറിഞ്ഞു, ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞു, പിന്നെ തോടോ? പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും. ചെയിൻ സ്മോക്കറായ ഒരു സഹോദരൻ, ഹൃദയത്തിന് സംബന്ധമായ പ്രശ്നം വരുന്നു, ഡോക്ടറെ കാണിക്കുന്നു, ഇനി തൊട്ടാലേ എന്റെ കാര്യം പോക്കാണെന്ന് പറയുന്നു. ചെയിൻ സ്മോക്കറായ സഹോദരൻ പിന്നെ കഴിക്കും, അവൻ ഒരിക്കലും സ്മോക്കിംഗ് നടത്തൂല. ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ കഴിക്കൂല. സുബഹിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും എഴുന്നേൽക്കാത്തവൻ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് ഓടുകയാണ് പ്രിയപ്പെട്ടവരെ. അവന്റെ സുരക്ഷയാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ആഖിറത്തിലെ സുരക്ഷ എനിക്കും നിങ്ങൾക്കും വേണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കണം. റസൂലുള്ള പറയാണ്, ദജ്ജാലിന്റെ ഉപദ്രവം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വ മിൻ അദാബിൻ നാരി വ മിൻ ഫിത്നത്തിൽ മഹിയാ വ മമാതി വ മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ദജ്ജാലിന്റെ ഉപദ്രവത്തിന് രക്ഷ കിട്ടാൻ ഒരു മാർഗമായി റസൂലുള്ള പറയാണ് കഹ്ഫ് സൂറത്ത് പത്തായത്ത്. ഏതായത്താണ് അവസാനം പത്ത്? ഷത്തതാ ലഖദ് ഖുൽനാ ഇദൻ ഷത്തതാ. അറിയാത്തവരാരാ, അല്ലെങ്കിൽ കാണാതെ പഠിക്കണം, അത് ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചയും കഹ്ഫ് സൂറത്ത് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. രണ്ട് ജുമഅക്കിടയിൽ അല്ല പ്രത്യേകമായ വെളിച്ചം അവന് നൽകുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ ഇരിക്കണം, നമുക്ക് ആർക്കും അറിയാത്തവരായിട്ടില്ല. പക്ഷെ ചെറിയ അശ്രദ്ധകളാൽ കുറേ നന്മകൾ നമ്മൾ നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, കുറേ നന്മകൾ നഷ്ടപ്പെടുന്നു. ഇന്ന് ലഹോർ ശേഷം ആയത്ത് ഖുസ്സി ഇല്ലയോ നമ്മൾ ആരെങ്കിലും ആലോചിക്കൂ. ഞാനും നിങ്ങളും ഇന്ന് പ്രഭാതത്തിലെ ദിക്കറിൽ ആ ആയത്ത് ഖുസ്സി നമ്മൾ ചൊല്ലിയോ, അല്ലെങ്കിൽ പ്രഭാതത്തിലെ ദിക്കർ നമ്മൾ ചൊല്ലിയോ, അശ്രദ്ധയാൽ നമ്മൾ നരകത്തിൽ പോകും എന്ന് മനസ്സിലാക്കണം. യഖുത്തറബലി നാസി ഹിസാബുഹും, ഏ മനുഷ്യ നിനക്ക് ഹിസാബ് അടുത്തിരിക്കുന്നു, പക്ഷേ നീ അശ്രദ്ധയിലാണല്ലേ. വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിളൂൻ, ചെറിയ ചെറിയ നന്മകൾ പലപ്പോഴും നഷ്ടപ്പെടാനുള്ള വലിയൊരു കാരണം അശ്രദ്ധകളാണ് പ്രിയപ്പെട്ടവരെയും. അപ്പൊ കഹ്ഫ് സൂറത്തിന്റെ മഹത്വം ഞാനും നിങ്ങളും മനസ്സിലാക്കുക. നമുക്ക് ജീവിതത്തിൽ പൈശാചികമായ ഉപദ്രവത്തിന് രക്ഷ കിട്ടണോ, മുഅവ്വദത്തെ ഇനി ജീവിതത്തിൽ ഭാഗമാക്കണം അല്ലേ. സകല അപകട നമ്മുടെ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുന്നത് പിശാചാണ്. ഇന്ന് മനുഷ്യർ പിശാചിന്റെ കരവലയത്തിലാണ്, പിശാചിന്റെ കരവലയത്തിലാണ് പ്രിയപ്പെട്ടവരെ. ഇസ്തഹബദ അലൈഹിം ശൈത്താൻ ഫൻസാഹും ദിക്റല്ല, മനുഷ്യ മനസ്സുകളെ കൈയടക്കി വെച്ചിരിക്കുന്നു പിശാജ്. ഇന്ന് മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗേണയല്ല
അധാർമിക വഴിയിലാണ്, വേണ്ടാത്തരങ്ങളിലാണ്. എന്തുകൊണ്ട്? പിശാച് ഞാൻ അവനെ പഴപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ പിശാചിന്റെ കെണിയിൽ മനുഷ്യർ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുണ്ട് മാർഗം? അള്ളാഹുവിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. മുഅ്മിനൂൻ സൂറയിലെ 97-98 നോട്ട് ചെയ്തോ പ്രിയപ്പെട്ടവരെ, സൂറത്ത് മുഅ്മിനൂനിലെ 97-98 ആയത്ത്, എന്തെങ്കിലും പൈശാചികമായ ഉപദ്രവങ്ങൾ എന്നെ പിശാചാണ് കൊണ്ടുപോകുന്ന നമുക്ക് തോന്നുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പ്രാർത്ഥനയായി ആയത്ത് പുറത്തു വരണം. അതോടൊപ്പം തന്നെ മുഅവ്വദത്തൈനി, എന്താ മുഅവ്വദത്തൈനി? സുരക്ഷയാണ് പ്രിയപ്പെട്ടവരെ, സുരക്ഷയാണ്. പൈശാചികമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ നാസും ഫലക്കും നമ്മൾ ഇങ്ങനെ ഓതണം, നാസും ഫലക്കും ഓതണം. കിടന്നുറങ്ങുന്ന സമയത്ത് ആ രണ്ട് സൂറത്തോതി കയ്യിലോതി ശരീരത്തിൽ തടവാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മുഅവ്വദത്തൈനി, അത് എല്ലാ സലക്ക് ശേഷവും എല്ലാ നമസ്കാര ശേഷവും മുഅവ്വദത്തൈനി ജീവിതത്തിൽ ദായിമാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കണെന്താണെന്നോ, ഓരോരോ വചനങ്ങളും മഹത്തരമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ രാത്രിയും കിടന്നുറങ്ങുമ്പോ, എല്ലാ രാത്രിയും കിടന്നുറങ്ങുമ്പോ പരിശുദ്ധ ഖുർആനിലെ ബഖറ സൂറയിൽ അവസാനത്തെ ഉണ്ടായത്, ഈ പറഞ്ഞതൊക്കെ ഈ ക്ലാസ് ഈ സമ്മേളനത്തിൽ ഭാഗവാക്കായവർ ഇത് കേൾക്കുമ്പോ, പടച്ചവനെ ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണല്ലോ എന്നതാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് മന്ത്രിക്കണമെങ്കിൽ, ഈ സംസാരം കേൾക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, അല്ല അനുഗ്രഹിച്ചവരാണ്. അനുഗ്രഹത്തിന് സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു. ഇതിലൊന്നും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ ഒരു ഫർള് സ്വലക്ക് ആയത്തിൽ ചൊല്ലിയിട്ടില്ല. മുഅവ്വദത്തൈനി സ്വലക്ക് ശേഷം, ഫർള് സ്വലയുടെ ശേഷം റസൂൽ ചെല്ലാൻ ആവശ്യപ്പെട്ട് ചൊല്ലിയിട്ടില്ല. വെള്ളിയാഴ്ച എത്ര വെള്ളികൾ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി, ഒരു വെള്ളിയാഴ്ച പോലും ഞാൻ കഹ്ഫ് സൂറത്ത് ഓതിയിട്ടില്ല എന്നാണോ ഈ ക്ലാസ് കേൾക്കുമ്പോ, ഈ നസീഹത്ത് കേൾക്കുമ്പോ നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കണമെങ്കിൽ മാറ്റത്തിന് നമ്മൾ ഒരുക്കമാകണം. പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മൾ കാത്തിരിക്കരുത്. ഇനി ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? പരലോകത്തെ പറ്റിയോർത്ത്, അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ഗൗരവപ്പെട്ട വിഷയത്തെ പറ്റിയോർത്തുകൊണ്ട് ഹൃദയം വറകൊള്ളുന്ന മനസ്സിന്റെ ഉടമകളാകാൻ സമയമായില്ലേ എന്ന ഖുർആനിലെ ചോദ്യം നമ്മളോടായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. രാത്രി കടന്നുറങ്ങുമ്പോ പരിശുദ്ധ ഖുർആനിലെ ബഖറ സൂറയിലെ അവസാനത്തെ രണ്ട് ആയത്ത് നമ്മൾ ഓതണം. റസൂലുള്ള പറയാ, മൻ ഖറഅ എന്തുമാത്രം ഒരു ഹൃദയത്തിൽ കുറിക്കേണ്ട ഒരു വാക്കാണത്. ഏതൊരാൾ രാത്രി കിടന്നുറങ്ങുമ്പോ ഖുർആൻ സൂറത്ത് ബക്കറ അവസാനത്തെ ഉണ്ടായ തോതിയോ, അവൻ അത് മതിയെന്നാണ്. പിന്നെ ഒന്നും പേടിക്കേണ്ടവൻ, ഒരു ഭയപ്പാടും വേണ്ട. കണ്ണണ പൂട്ടി ഉറങ്ങിപ്പോയാൽ എല്ലാ ഭയപ്പാടുകളും നമുക്കുണ്ടാകുമല്ലോ ല്ലേ? പലതും നമ്മുടെ മനസ്സിൽ പേടി സ്വപ്നങ്ങളാണ്. പക്ഷേ റഹ്മാനായ റബ്ബിനെ ഏൽപ്പിച്ച് ആമന റസൂലു ബിമാ അൻസില ഇലൈഹി മിർ റബ്ബിഹി തുടങ്ങി അവസാനത്തെ രണ്ട് വചനം അറിയാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? പഠിക്കണം നമ്മൾ, ഇതൊക്കെ പഠിക്കേണ്ടത്, ഇതൊക്കെ പഠിക്കേണ്ടത്. ഇതിനാ നമ്മൾ സമയം കണ്ടെത്തേണ്ടത്, വേറെന്തെങ്കിലും കാര്യത്തിനല്ല പ്രിയപ്പെട്ടവരെ സമയം കണ്ടെത്തേണ്ടത്. ഈ ഇരിക്കണ നമ്മൾ ഓരോരുത്തരും ആലോചിച്ചോ, ഏതെങ്കിലും ഖുർആൻ പഠിക്കുന്ന മജ്ലിസിൽ നമ്മുടെ സാന്നിധ്യമില്ലേ എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഇനിയും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ കാര്യം അപകടമാണ്, നമ്മുടെ കാര്യം അപകടമാണ്. ആയത്തിൽ കുറിച്ച് ഈ സൂറത്തിന്റെ രണ്ടായത്ത് നമ്മൾക്കറിയണം, കാണാതെ അറിയണം, പഠിക്കണം. ചെറിയൊരു ശ്രമം നടത്തിയാൽ എത്രയും പെട്ടെന്ന് പഠിക്കും. റസൂലുള്ള പറയാ, കഫതാ, അവനത് മതിയെന്നാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒളിവെടുത്ത് ഇഖ്ലാസ് ഓതി, ഫലക്കും നാസും ചൊല്ലി, കയ്യിലോതി ശരീരത്തിൽ തടവി, ആയത്തിൽ ചൊല്ലി, ആമിന റസൂൽ ചൊല്ലി, പ്രിയപ്പെട്ടവരെ അള്ളാഹിനെ പറ്റി ഓർത്തുകൊണ്ടൊന്ന് കടന്നു നോക്ക്. ആ ഉറക്കമെങ്ങാനും മരണമായാൽ ശുദ്ധ പ്രകൃതിയോടുകൂടി അവൻ അള്ളാഹു ഏറ്റെടുക്കുമെന്നാണ് റസൂലുള്ളാന്റെ എത്രമാത്രം കനപ്പെട്ട വാക്കുകൾ ഉറക്കമര്യാദയുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രിയപ്പെട്ടവരെയും, ഒരായത്ത് റസൂലുള്ളാഹക്ക് ജിബിരിൽ എന്ന മല കൊണ്ടുവരുമ്പോ എത്ര ഗൗരവത്തോടെ ആയിരുന്നു റസൂലുള്ളതിനെ കണ്ടിരുന്നത്. അതേ ഗൗരവത്തോടെ അള്ളാഹിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നീ അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഹ്തു ദഹ്രി ഇലൈക്. എന്നിട്ട് റസൂലുള്ള പറയാ, അങ്ങനെ അവനോട് കടന്നാൽ ഈ ചൊല്ലി പറയേണ്ടതൊക്കെ ചൊല്ലി പറഞ്ഞ് ഒളിവെടുത്ത് ഈ ദിക്റും ദുആയും ചൊല്ലി കടന്നുറങ്ങിയാൽ അഥവാ റഹ്മാനായ റബ്ബെങ്ങാനും അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, ഉറക്കം മരണമാണ് പ്രിയപ്പെട്ടവരെ, ആ ഉറക്കത്തെ എങ്ങാനും അല്ലാഹു റൂഹേറ്റെടുത്താൽ അവൻ ശുദ്ധ പ്രകൃതിയോടുകൂടി റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. എന്തൊരു ഭാഗ്യമാണത്, എന്തൊരു അനുഗ്രഹമാണത്. പ്രിയപ്പെട്ടവരെ, മറ്റൊരായത്ത്, മറ്റൊരു സൂറ, മുൽക്ക് സൂറ. റസൂലുള്ള പറയുന്നു, മാനിഅതുൻ ഹിയ മാനിഅതുൻ മിൻ അദാബിൽ ഖബർ, അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
കബറ് ശിക്ഷയിൽ നിന്ന് സുരക്ഷയാണ് മുൽക്കു സുറ. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളും, ചെല്ലാറുണ്ടോ ഞാനും നിങ്ങളും കബറെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലേ, ഇന്ന് ഞാൻ മരിച്ചു, ഇല്ലേ എന്റെ ശ്വാസം നിലച്ചാൽ എത്തിപ്പതിഞ്ഞ് കബറിൽ കൊണ്ടുപോയി കിടക്കുന്ന അന്നല്ലേ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു എന്ത് വിഷയത്തെ പറ്റി സംസാരിച്ചാലും ആ മനുഷ്യൻ ഇടറാറില്ല. പലപ്പോഴും ഇടറാത്ത മനുഷ്യൻ ആ ഇടറാറില്ല എന്നല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മനസ്സിനെ വേദനിപ്പിച്ച് ഖബറ് എന്ന് കേൾക്കുമ്പോഴാണ്. എന്താണ് ഉസ്മാൻ അമീർ മുഅ്മിനീൻ ഖബറ് കേൾക്കുന്ന സമയത്ത് ഇത്രമാത്രം വിഷമം ചോദിച്ചപ്പോ ഒന്നാമത്തെ വീടെന്നാണ്. വിശ്വാസികളെ, എനിക്ക് നിങ്ങൾക്ക് ആ വീട്ടിൽ കടന്നു പോകണ്ടേ? ആ ഘട്ടങ്ങളോടെ മുന്നോട്ട് പോകണ്ടേ? അവിടെ രക്ഷ കിട്ടണോ? അവിടെ അള്ളാഹുവിന്റെ കാവൽ കിട്ടണോ? ഖബർ ശിക്ഷയും രക്ഷ കിട്ടണോ? റസൂലുള്ള പറയുന്നു മുൽക്കു സൂറത്ത്, രാത്രിയായാൽ വൈകുന്നേരമായാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മുൽക്കു സൂറത്ത് ഓതണം. അല്ലേ, ഒരു കൂട്ടിപ്പിടുത്തമുണ്ട്, ഒരു കൂട്ടിപ്പിടുത്തമുണ്ട്. അതിൽ രക്ഷ കിട്ടിയവർ ചുരുക്കമാണെന്ന് റസൂലുള്ള പറയുന്നു. കിട്ടാനുള്ള വഴി ഇന്നതാണെന്ന് ജീവിതത്തിൽ വഹയിന്റെ അടിസ്ഥാനം സംസാരിക്കുന്ന മഹാനായ റസൂലുള്ളാഹി. എന്തൊരു കാര്യവും ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോ, മുത്ത് റസൂലിന്റെ ഒരു വാക്ക് കേൾക്കുമ്പോ, ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിലെ പ്രിയപ്പെട്ടവരെ റഹ്മാനായ റബ്ബ് സംസാരിച്ച് റസൂലുള്ളാഹി സംസാരിക്കുകയുള്ളൂ. അപ്പോ ഖബർ സൂറത്തിന് സുരക്ഷയാണ്, രക്ഷയാണ് മുൽക്ക് സൂറത്ത് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോ ഒരൊറ്റായത്ത് രണ്ടായത്ത് കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയാണ്. നബിയെ, ജീവിതത്തിൽ കുറെ തെറ്റുകൾ ചെയ്തു, പാപങ്ങൾ ചെയ്തു, എനിക്ക് സ്വർഗം കിട്ടണം, എന്നാ നരകത്തെ പറ്റി ഓർക്കാൻ എനിക്ക് സാധ്യമല്ല. തിന്മകളുടെ വഴിയിൽ സഞ്ചരിച്ച ഒരു സഹോദരൻ, നരകത്തിന്റെ വിറകാകുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തൊരു സഹോദരൻ, നന്മകൾ ജീവിതത്തിൽ ചെയ്യാത്തൊരു സഹോദരൻ നബിന്റെ അരികിൽ വന്ന് എനിക്ക് സ്വർഗം കിട്ടണമെന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. തിരുത്തി, ഇത്രയും കാലം തെറ്റുകുറ്റങ്ങൾ ചെയ്ത നീ, നിനക്ക് സ്വർഗപ്രവേശനം അസാധ്യമാണെന്നല്ല റസൂലുള്ള പറഞ്ഞത്. സമാശ്വസിപ്പിച്ച് തെറ്റുകുറ്റങ്ങൾ മുങ്ങിക്കുളിച്ചവരെ, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ നിരാശരാവണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. എന്ന് റസൂലുള്ളാഹി വരൽപ്പന നസീഹത്തുകളെ കൊടുത്ത് അദ്ദേഹത്തെ യാത്ര അയക്കുന്ന സമയത്ത് രണ്ടായത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കുക. രണ്ടായത്ത് ഏതാണായത്? നിനക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള പറഞ്ഞ രണ്ട് വചനം. ഫമയഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമയഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. എന്റെ സംസാരം അവസാനിക്കുമ്പോ ഈ സൽസിലിക്കുന്നവരോട് എന്നോടെന്ന പോലെ എനിക്ക് ഉണർത്തുവാനുള്ളത്, ഈ രണ്ടായത്ത് അനുസരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കാൻ ഇന്ന് മുതൽ ഒരുക്കമാണോ? സ്വർഗപ്രവേശനം സുനിശ്ചിതമാണ്. ഈ സഹാബിക്ക് ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കണം. ആ സഹാബിയുടെ സഹസിരുന്ന് മിസ്ഖാല ദറ എന്നിങ്ങനെ കുറെ തവണ ആവർത്തിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് റസൂലുള്ള നബി അപ്പിക്കോട്ടെ നിന്നു. എന്നാൽ നബി റസൂലുള്ള അദ്ദേഹം ഇങ്ങനെ മിസ്ഖാല ദറ എന്ന് പറയുന്നത് എന്താണ്? ഒരണുവിന്റെ തൂക്കം നന്മ ചെയ്താൽ സ്വർഗം, ഒരണുവിന്റെ തൂക്കം തിന്മ ചെയ്താൽ നരകം. അപ്പൊ റസൂലുള്ള ഈ ആയത്ത് ഇങ്ങനെ ഓതിക്കൽപ്പിച്ചു. അദ്ദേഹത്തിന് എന്താ നസീഹത്ത് കൊടുത്തതെന്നും, ഈ രണ്ടായത്ത് കൊണ്ട് നിനക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുമെന്ന്. ഈ രണ്ടായത്തുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ, 6200 ചില്ലാനും വചനങ്ങൾ ഖുർആനിലുണ്ട്, 114 അധ്യായങ്ങളുണ്ട്. രണ്ടായത്തനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ സ്വർഗപ്രവേശനം സുനിശ്ചിതമാണ്. എങ്ങനെ രണ്ടായത്ത് കൊണ്ട് സ്വർഗം കിട്ടവിടെ സോനെ കിട്ടും? ഞാൻ പറയട്ടെ, ഈ ആയത്തിന്റെ അർത്ഥം എന്താ? ഒരണുവിന്റെ തൂക്കം നന്മ ചെയ്താൽ അവിടെ കാണും, തിന്മ ചെയ്താൽ കാണും. തീരുമാനിക്കുക പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ എന്റെ ജീവിതത്തിൽ ഒരണുവിന്റെ തൂക്കം നന്മ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഞാൻ ഉപേക്ഷ വരുത്തില്ല, ചെയ്യുമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ ഒരുക്കമാണോ? ഇന്ന് മുതൽ ഒരാണുവിന്റെ തൂക്കം തിന്മ ഇനി ചെയ്യില്ലെന്ന് തീരുമാനിക്കാൻ നമ്മൾ ഒരുക്കമാണോ? അനുഗ്രഹത്തിന്റെ സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ആ സഹാബി കുറച്ച് കഴിഞ്ഞ് റസൂലുള്ളാഹിന്റെ മസ്ജിദിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകാണ്. തന്റെ കൂടെ ഇരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന സഹാബിയോട് റസൂലുള്ള പറഞ്ഞു, ഖദ് ദഖല ഈമാൻ ഫീ ഖൽബി ദാലിക റജുൽ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈമാൻ കടന്നിട്ടുണ്ടെന്ന് റസൂലുള്ള പറയാം. അദ്ദേഹം മിസ്ഖാല ദറ ആത്മകഥം ചെയ്യാണ്, ഇനിയുള്ള ജീവിതത്തിൽ നന്മകളെ ചെയ്യൂ, ഒരു തിന്മയും ചെയ്തിട്ടില്ല. ഇത്രയും കാലത്തിന്റെ ഓട്ടം നരകത്തിന്റെ വിറകാകുന്ന ഓട്ടമായിരുന്നു, ഇനിയില്ല. ഒരു നന്മ കിട്ടാൻ അവസരം കിട്ടുമോ? ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കണം ഞാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കണം, പുണ്യങ്ങൾ വർദ്ധിപ്പിക്കണം, സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗം കിട്ടാനുള്ള ഒരു വഴി, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വിശ്വസിച്ച് സുഹൃതങ്ങൾ ചെയ്യലാണ്. അവരെയാണ് സ്വർഗം കാത്തിരിക്കുന്നത്, അവർക്കാണ് നാളെ പരലോകത്ത് ഉന്നതമായ പദവിയുള്ളത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്
സ്വർഗം കിട്ടുന്ന ഒരു കച്ചവടത്തിൽ ഏർപ്പാട് ചെയ്യാനാണ് പാലക്കാട് ജില്ലയിലെ ഖുർആൻ പഠിക്കുന്ന പഠിതാക്കൾ ഈ അനുഗ്രഹീതമായ സദസ്സിൽ വന്നിരിക്കുന്നത്. ഏതാണ് ആ കച്ചവടം? പരിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ വചനം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ. ഈ കച്ചവടത്തിൽ നമ്മൾ ഭാഗവാക്കാണോ എന്നാലോചിക്കുക, എങ്കിൽ സന്തോഷത്തോടു കൂടി വാക്കുകൾ കേട്ടോ. ഒരു വിഭാഗം ഖുർആൻ പാരായണം ചെയ്യുന്നവർ, ഇന്നല്ലത് യത്ലൂന എന്ന് പറഞ്ഞാൽ യത്തദാ റസൂന എന്ന് പഠിക്കുന്നവർ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്നവർ, അഞ്ചു നേരം നമസ്കരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം ഇന്നല്ലദീന യത്ലൂന കിതാബ അല്ലാ വഅഖാമുസ്സല, നമസ്കാരം നിലനിർത്തുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, വഅൻഫഖു മിമ്മാ റസഖ്നാഹും സിറ്റ്റൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും റബ്ബിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, നഷ്ടം ഭവിക്കാത്ത കച്ചവടമാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കച്ചവടം കൊണ്ട് ലഭിക്കുന്ന ലാഭം എന്താ? തുഞ്ചിക്കും മിന്നതാ മിന്നലി, നരകശിക്ഷയും രക്ഷയും അനുഗ്രഹത്തിന്റെ സ്വർഗത്തിലെ പ്രവേശനാനുമതിയുമാണ്. ഇസ്ലാം പഠിപ്പിച്ച ഈ കനപ്പെട്ട നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ വരുത്തുക, നന്മയിൽ സഞ്ചരിക്കുക, അനുഗ്രഹത്തിന്റെ സ്വർഗം കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നരകത്തിലേക്ക് പോകുന്ന വിഭാഗത്തെ നോക്കി ഈ മഹൽ ഗ്രന്ഥത്തെ അവഗണിച്ചത് കൊണ്ടാണ് നരകത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്ന വിഷമകരമായ ഒരു പരിണിതി പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകാൻ പാടില്ല. കരുണാവാരിയായ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കാൻ വഴിയൊരുങ്ങുന്ന നന്മകൾ മരണം വരും മുമ്പ് ചെയ്യാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ.